നമസ്കാരം, ശ്രീജിത്ത് പണിക്കരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് നടത്തിയ ഒരു ചർച്ചയിൽ, അതിൻ്റെ ആങ്കർ ശ്രീമതി നിഷ പുരുഷോത്തമനായിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി ഒപ്പം പങ്കെടുത്തത് എം പി ആയ ശ്രീ കെ കെ രാഗേഷാണ്. അപ്പോൾ ശ്രീ രാഗേഷ് ആ ചർച്ചയിൽ ഒരു കോണ്ടെക്സ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ചേർക്കാം. ആ കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറയുന്നത്, ഈ കർഷക നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാർ, പഞ്ചാബിൽ നിന്നും മറ്റും ഉള്ള ആൾക്കാർ, അവരോട് ചർച്ചയാകാം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ സമീപിക്കുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ മാത്രമല്ല, ഇതിൽ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ചർച്ച നടത്താൻ എന്ന് പറയുന്നു. അദ്ദേഹം കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി അഥവാ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന വാക്ക് പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു മാനിഫെസ്റ്റോയിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഭാരതീയ കിസാൻ യൂണിയൻ നടത്തിയിരുന്ന 2019 ചില ട്വീറ്റുകളും അതിൻ്റെ തീയതികൾ ഉൾപ്പെടെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അതിൽ പറയുന്നത്, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി തയ്യാറാക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ മണ്ഡി മാർക്കറ്റുകൾ ഇല്ലാതെയാക്കുക, അതുമായി ബന്ധപ്പെട്ട എ പി എം സി നിയമം ഇല്ലാതെയാക്കുക, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഇല്ലാതെയാക്കുക, ഭരണഘടനയുടെ ഒരു 9-ാമത്തെ ഷെഡ്യൂളിൽ നിന്ന് ചില ഭേദഗതികൾ വരുത്തുക തുടങ്ങിയ പല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന കർഷക നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ പറയുന്നു. ആ സമയത്ത് ഞാൻ കള്ളം പറയുകയാണ് എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്രയും കള്ളമാണ് എന്ന് സമർത്ഥിക്കാനാണ് ശ്രീ കെ കെ രാഗേഷ് ശ്രമിച്ചത്. ആ സമയത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ രേഖ, ഈ മാനിഫെസ്റ്റോയുടെ ഡിജിറ്റൽ കോപ്പി ഉയർത്തിക്കാട്ടുകയും തുടർന്ന് ശ്രീമതി നിഷ എനിക്ക് സമയം അനുവദിക്കുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ ആ രേഖയിൽ നിന്ന്, അവരുടെ മാനിഫെസ്റ്റോയിൽ നിന്ന് ഞാൻ അതിൻ്റെ പ്രധാനപ്പെട്ട തലക്കെട്ടും അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, എ പി എം സി ആക്ടിനും എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ടിനും എതിരായിട്ടുള്ള, അതിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് അവരാവശ്യപ്പെട്ടിരിക്കുന്ന ഭാഗം നിഷയ്ക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഞാനത് വായിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അംഗീകരിക്കാതെ ശ്രീ രാഗേഷ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയാണ്, അദ്ദേഹം പറഞ്ഞത് അത് അംഗീകരിക്കാൻ സാധ്യമല്ല, ശ്രീജിത്ത് ഇവിടെ വായിക്കുന്നത് ഒരു ഫോർജ്ഡ് ഡോക്യുമെൻ്റ് ആണ്, വ്യാജരേഖ ഞാൻ ചമച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് നിഷ തന്നെ പറയുകയുണ്ടായി, അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണല്ലോ, അപ്പോൾ ആൾക്കാർ തീരുമാനിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ് മറ്റു വിഷയങ്ങളിലേക്ക് പോയി. അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ കർഷക സംഘടനകൾ പറഞ്ഞു, ഞങ്ങൾ മാത്രം നിങ്ങൾ വിളിക്കേണ്ട, വിളിക്കുന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി, ആ ഓൾ ഇന്ത്യ ലീഡർഷിപ്പിന് ഉൾപ്പെടെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് എല്ലാവരും വിളിക്കേണ്ടത്. ഇവിടെ സംസാരിച്ചപ്പോ ശ്രീ കെ കെ രാഗേഷ്, അദ്ദേഹം ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയെ പറ്റി അദ്ദേഹം സംസാരിച്ചു. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ പല യൂട്ടേണുകൾ പറഞ്ഞപ്പോ കഴിഞ്ഞ വർഷം ഈ ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഒരു കാർഷിക മാനിഫെസ്റ്റോ പുറത്തിറക്കിയിരുന്നു. ആ കാർഷിക മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ. അബോളിഷിംഗ് എ പി എം സി ആക്ട്, അതായത് നിലവിലുള്ള മണ്ഡികളെ സംരക്ഷിക്കുന്ന സംസ്ഥാന തലത്തിലുള്ള നിയമം ഇല്ലാതെയാക്കുക എന്ന് വെച്ചാൽ മണ്ഡികൾ വഴി കർഷകർ വിൽപ്പന നടത്തുന്ന മാർഗം അവസാനിപ്പിക്കുക. രണ്ട്, അബോളിഷ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. നമുക്കിപ്പോ ഈ സ്റ്റോക്കുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് ഇപ്പൊ റിവൈസ് ചെയ്തിട്ടുണ്ട്, ആ ആക്ട് തന്നെ എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ നിലവിൽ എത്രയൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യാനെന്നുള്ള പരിധി നിശ്ചയിച്ചിരിക്കുന്നു സംസ്ഥാന തലത്തിൽ, അതിനെ എടുത്തു കളയുക. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, ഇത്തരത്തിലുള്ള സിസ്റ്റം ഇന്ന് ഈ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അത് പൂർണ്ണമായിട്ടുമെന്നല്ല, കാരണം മണ്ഡി സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്യണമെന്നും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിനെ എടുത്തു കളയണമെന്നും പറഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ഇന്ന് സർക്കാർ ചെയ്തിരിക്കുന്നത് അത് പൂർണ്ണമായിട്ട് എടുത്ത് കളയുകയല്ല, പക്ഷെ അതിന് പാരലായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന അതേ സംവിധാനം കൊണ്ടുവന്നിരിക്കുമ്പോൾ ഈ ഭാരതീയ കിസാൻ യൂണിയനും ശ്രീ രാഗേഷ് പറഞ്ഞിരിക്കുന്ന ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയും അവരുടെ ഡിമാൻഡ് തന്നെ ന്യായബന്ധി, ധൻ മുക്തി, ധൻ വാപസി, ഈ മൂന്ന് കാര്യങ്ങൾ, കർഷകരിലേക്ക് ധനം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു മാർഗം ഈ പറയുന്ന പരിഷ്കാരത്തിലൂടെ നടപ്പാക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഇന്ന് ഡൽഹിയിൽ സമരം നടത്തുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കൂട്ട്. അതിൽ അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി എ പി എം സി ആക്ട് അബോളിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അദ്ദേഹം പെരുന്നുണ പറയുകയാണ്, കള്ളം പറയുകയാണ് എന്നുള്ള ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല.
പക്ഷെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒരു സാധാരണ വ്യാജ വാർത്തകളൊക്കെ നിർമ്മിക്കുന്നതിൽ വളരെ വിദഗ്ധരാണ് ഇങ്ങനെയുള്ള ചിലരെന്ന് എനിക്കറിയാം, പക്ഷെ തെറ്റിദ്ധരിപ്പിക്കരുത്. ശ്രീ രാകേഷ് കള്ളം പറയുകയാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോയുടെ പ്രിന്റ് ഔട്ട് ആണ്, അതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ പറയുന്നു, ദ ഫാർമേഴ്സ് മാനിഫെസ്റ്റോ ഫോർ ഫ്രീഡം കോൾസ് ഫോർ, അതിന്റെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ വായിക്കാൻ നിഷാ കേട്ടോളൂ, താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ. എനേബിളിംഗ് ട്രേഡ് ആൻഡ് കമേഴ്സ് ബൈ അബോളിഷിംഗ് ലോസ് സച്ച് ആസ് ദി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ് APMC ആൻഡ് ദി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്സ്. ശ്രീ രാകേഷ്, ഞാൻ പറഞ്ഞത് കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ പല വ്യത്യാസമുണ്ട്. ശ്രീ രാകേഷ് ഇവിടെ പറയുന്ന എന്തിനെ പറ്റിയാണ് അറിയാമോ? മോഡൽ APMC ആക്ട് എന്ന് പറഞ്ഞത് CPMന്റെ കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയാണ്. ഞാൻ അതിനെപ്പറ്റി അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി ഇറക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോ എന്നാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതിലവർ പറയുന്നുണ്ട് APMC ആക്ട് അബോളിഷ് ചെയ്യണം, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അബോളിഷ് ചെയ്യണം. അത് പറയുന്ന സമയത്ത് ഞാൻ താങ്കളാണ് ശുദ്ധം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ചാനലിൽ പറഞ്ഞാൽ അത് വസ്തുതയാവില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം ശ്രീ രാകേഷ് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹം എന്നെ വ്യക്തിപരമായിട്ട് വളരെയധികം അധിക്ഷേപിക്കുന്നുണ്ട്. കാവി കളസമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എന്നും RSS-കാരെന്തോ കൊടുത്തിരിക്കുന്ന എന്തോ രേഖയാണ് എൻ്റെ കയ്യിലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം എന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് പറഞ്ഞ് പതിവായിട്ടുള്ള മറ്റ് CPM നേതാക്കന്മാർ ഉത്തരമില്ലാതെ ഇരിക്കുന്ന സമയത്ത് പറയുന്ന അതേ വാദങ്ങൾ ചാനൽ ചർച്ചാ മുറിയിൽ വെച്ചിട്ട് പറയാൻ കഴിയാതെ ഇരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം തന്റെ ഭാഗം ശരിയാണെന്നും പണിക്കർ പറയുന്നത് കള്ളമാണ് എന്നും സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഡോക്യുമെന്റുകളൊക്കെ കൊണ്ടുവന്ന് വായിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നു, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോയെ പറ്റി പണിക്കർ പറഞ്ഞു, കള്ളമാണ് പണിക്കർ പറഞ്ഞിരിക്കുന്നത്. ദാ എന്റെ കയ്യിൽ ഇരിക്കുന്നതാണ് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോ, അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് കാണിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അതിന്റെ ലിങ്ക് ആൾക്കാരോട് പറയുന്നുണ്ട്, അവിടെ വെച്ച് അത് ആൾക്കാർക്ക് അത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ആ ലിങ്കിൽ പോയി നോക്കിയാൽ ആ സൈറ്റിൽ ഏത് ഭാഗത്തായിട്ട് മാനിഫെസ്റ്റോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പണിക്കർ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തിരുത്തണം എന്ന രീതിയിലും ഒക്കെ അദ്ദേഹം സംസാരിച്ചു വെക്കുന്നുണ്ട്. ഒപ്പം കുറേയധികം വ്യക്തി അധിക്ഷേപങ്ങൾ വീണ്ടും അദ്ദേഹം ചൊരിയുന്നുണ്ട്. എല്ലാം തന്നെ ഈ കാവ്യ കളസം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോയിൽ അവശ്യ വസ്തു നിയമം ഒഴിവാക്കണമെന്നും അത് അബോളിഷ് ചെയ്യണമെന്നും അതോടൊപ്പം തന്നെ APMC ആക്ട് അബോളിഷ് ചെയ്യണമെന്നും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന പെരുമുണയാണ് ആ ചാനൽ ചർച്ചയിൽ അദ്ദേഹം തുടർച്ചയായി ആവർത്തിച്ചത്. RSS-ന്റെ ആപീസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നുണക്കുറിപ്പടികൾ ആവർത്തിച്ച് വായിക്കുകയാണ് ചെയ്തത്. കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള അതേ നുണ വീണ്ടും FB പോസ്റ്റിൽ അദ്ദേഹം ആവർത്തിച്ചു. ഇതാണ് മാനിഫെസ്റ്റോ ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ്, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോ. ഇതാണ് ആ മാനിഫെസ്റ്റോ. നിങ്ങൾക്ക് www.aikscc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ആ വെബ്സൈറ്റ് തുറന്നാൽ അതിന്റെ ഏറ്റവും വലതു വശത്ത് മാനിഫെസ്റ്റോ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റോ ലഭിക്കും. ഇവിടുന്നോ RSS ആഫീസിന് ലഭിച്ചിട്ടുള്ള ഒരു പേപ്പർ കൊണ്ടെടുത്ത് ഇതാണ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാനുള്ള തുണിക്കട്ടി മിസ്റ്റർ ശ്രീജിത് പണിക്കർ അപാരം തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങേപോലുള്ള സംഘപ്രവർത്തകർ യുബൽസിൽ നിന്ന് അക്ഷരാഭ്യാസം നേടിയവരാണ്. അതുകൊണ്ടാണല്ലോ കാവി കളസം ഉള്ളിൽ കഴിച്ചുകൊണ്ട് മേമ്പൊടിക്ക് നിരീക്ഷകന്റെ വേഷവുമായിട്ട് മാധ്യമ ചർച്ചകളിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇതാണ് കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോ. അപ്പോ ശ്രീ KK രാകേഷ് ഒരു ജനപ്രതിനിധിയല്ലേ? എന്തായാലും
അദ്ദേഹം ഇത്രയും പറഞ്ഞതല്ലേ, അദ്ദേഹം മാനിഫെസ്റ്റോ ഒക്കെ എടുത്ത് കാണിച്ചതല്ലേ, ധൈര്യപൂർവ്വം അദ്ദേഹം പറഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും ലിങ്കും കൂടി കൊടുക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഇല്ലല്ലോ എന്ന് കരുതി നമുക്ക് മാപ്പ് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അത് തെറ്റ് എൻ്റെയാണ്, എൻ്റെ പിഴയാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയാവുന്നതാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ, തെറ്റിദ്ധരിപ്പിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടല്ലോ. പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് സംഭവം? ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ കള്ളം എവിടെ ആര് പറഞ്ഞു എന്ന് വ്യക്തമാകും. ചാനൽ ചർച്ചയിൽ പല പ്രാവശ്യം ആവർത്തിച്ച് അദ്ദേഹം പറയുന്നു, പിന്നീട് ചെയ്തിരിക്കുന്ന ഫേസ്ബുക്ക് വീഡിയോയിലും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ മാനിഫെസ്റ്റോ ഇന്നതാണ്, അതിൽ പണിക്കർ പറഞ്ഞത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ കാവിക്കളസമണിഞ്ഞ പണിക്കർ പറയുന്നത് അത്രയും വ്യാജമാണ് എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം ആ ലിങ്ക് തരുന്നുണ്ട്. ആ ലിങ്ക് പറയുന്നത് ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ആ ലിങ്കിൽ പറഞ്ഞിരിക്കുന്ന സംഘടനയുടെ പേര് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി. ചർച്ചയിലുടനീളവും ഈ വീഡിയോയിലും ശ്രീ കെ കെ രാഗേഷ് പറയുന്നത് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി, ഞാൻ പറയുന്നതും ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി. പക്ഷെ മാനിഫെസ്റ്റോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീ കെ കെ രാഗേഷ് പരിശോധിക്കാൻ പറയുന്ന ലിങ്ക് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി. അത് എ ഐ കെ സി സി അല്ല, എ ഐ കെ എസ് സി സി ആണ്. ഇതാണ് ഇവരുടെ വ്യാജത്തരം. ഇങ്ങനെയാണ് വാർത്തകളെ ഫോർജ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് വ്യാജ വാർത്തകൾ ഉണ്ടാക്കേണ്ടത്. ശ്രീ കെ കെ രാഗേഷ് പറഞ്ഞിരിക്കുന്ന സംഘടനയും അല്ലെങ്കിൽ അദ്ദേഹം ആ മാനിഫെസ്റ്റോ ഉയർത്തിക്കാട്ടുന്ന അദ്ദേഹം പറയുന്ന സംഘടന, ആ ഒരു വെബ്സൈറ്റിന്റെ സംഘടനയും അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സംഘടനയും രണ്ടാണ്. ഒരുപാട് കാർഷിക സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നെനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റിയാണ്. രക്ഷപ്പെടുന്നതിന് വേണ്ടി മറ്റൊരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്ന, ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്ന മറ്റൊരു മാനിഫെസ്റ്റോ കാണിച്ചുകൊണ്ട് ശ്രീ രാഗേഷ് കള്ളത്തരം പറഞ്ഞുകൊണ്ട് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനും ഞാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്നും വാദിക്കാനും സ്ഥാപിക്കാനും ശ്രമിക്കുന്നു. ലേശം, ഒരുപാടൊന്നും വേണ്ട, ലേശം ഉളുപ്പ് വേണം. ഒന്നുമല്ലെങ്കിലും താങ്കളൊരു ജനപ്രതിനിധിയല്ലേ, അതും രാജ്യസഭ എന്ന് പറയുന്ന ഉപരിസഭയിൽ പാർലമെന്റിൽ ഇരിക്കുന്നയാളല്ലേ, ലേശം ഉളുപ്പാവാം. വ്യാജമായിട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ നിലനിൽപ്പിന് വേണ്ടി, പക്ഷേ പിറ്റേ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് മറ്റൊരാളെ അധിക്ഷേപിക്കുന്ന സമയത്ത് കാവിക്കളസം, താങ്കൾക്ക് ഒരുപക്ഷെ കളസ നിരീക്ഷണമൊക്കെ ആയിരിക്കാം, എനിക്കതില്ല, കളസ നിരീക്ഷണം നടത്തുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ആൾക്കാർ ചിലപ്പോൾ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ താങ്കൾ ആ സൈറ്റിന്റെ അഡ്രസ്സ് അവിടെ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ താങ്കൾ രക്ഷപ്പെട്ടേനെ. പക്ഷെ താങ്കൾ പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു സംഘടനയാണ്, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്ന സംഘടന മുൻപ് രാജ്യസഭാംഗമായിരുന്ന ഒരാൾ നേതാവായിട്ടുള്ള സംഘടനയാണ്. അത് ഒരു സ്വതന്ത്ര സംഘടനയാണ്. കഴിഞ്ഞ വർഷം അവർ കോൺഗ്രസ്സിന്, കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അവരാവശ്യപ്പെടുന്ന, അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ നൽകാം എന്ന് തീരുമാനിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ വെബ്സൈറ്റിൽ അവരുടേതായിട്ട് അവർ തയ്യാറാക്കിയിരിക്കുന്ന, അവർ തന്നെ ഞാൻ ആ ചർച്ചയിൽ പറഞ്ഞതുപോലെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന, ഭാരതീയ കിസാൻ യൂണിയൻ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന ട്വീറ്റുകളിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്, ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി കെ സി സി അവർ തയ്യാറാക്കിയിരിക്കുന്ന മാനിഫെസ്റ്റോ ആണ് എന്ന് പറയുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ വിവിധ ഭാഷകളിൽ ഇതേ മാനിഫെസ്റ്റോ അവൈലബിൾ ആണ്. ആ മാനിഫെസ്റ്റോയിൽ നിന്നുള്ള ഭാഗമാണ് ഞാൻ ആ ചർച്ചയിൽ ഉദ്ധരിച്ചത്. അപ്പോൾ ചർച്ചയിൽ ഞാനും താങ്കളും പറഞ്ഞിരിക്കുന്നത് ഒരേ സംഘടനയുടെ പേരാണ്. ആ സംഘടനയുടെ കാര്യം ഞാനവിടെ പറഞ്ഞു, താങ്കൾ അതിനെ വ്യാജമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. താങ്കൾക്ക് താങ്കളുടെ ഭാഗം പരാജയപ്പെട്ടു എന്ന് തോന്നിയ സമയത്ത് മറ്റൊരു വീഡിയോ ഇട്ട് താങ്കളുടെ കൂട്ടാളികളെയെങ്കിലും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ താങ്കൾ വളരെ നൈസായിട്ട് ആ സംഘടനയുടെ പേര് വീണ്ടും ഓൾ ഇന്ത്യ കിസാൻ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് കള്ളത്തരം പറഞ്ഞു. പക്ഷേ വെബ്സൈറ്റ് അഡ്രസ്സ് പറഞ്ഞു പോയി. ഇതിനാണ് ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം
ഇപ്പൊ അത് വാതകമൊക്കെയാണ്, ഗ്യാസാണ് പലതും. അതൊക്കെ ഉള്ള സമയത്ത് പ്രയോഗിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധയുണ്ടായിരുന്നുവെങ്കിൽ ആ വെബ്സൈറ്റ് അഡ്രസ്സ് പറയില്ലായിരുന്നു. വെബ്സൈറ്റ് അഡ്രസ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ ഇനി വേറെ എന്തെങ്കിലും ഡോക്യുമെൻ്റിൽ നിന്നാണോ ഇത് വായിച്ചത് എന്ന് ഒരു വേള ചിന്തിച്ചു വരെ പോയി. അപ്പോൾ ശ്രീ രാഗേഷ്, കളസ നിരീക്ഷണം തുടർന്നുള്ളൂ, പക്ഷേ ബുദ്ധിയില്ല എന്നും ഇംഗ്ലീഷ് അറിയില്ല എന്നും ആൾക്കാരെ കൊണ്ട് ദയവ് ചെയ്ത് പറയിപ്പിക്കരുത്. താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല, ഒരു ജനപ്രതിനിധിയായി പാർലമെൻ്റ് പോലെ മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന സീറ്റിലാണ്, അവരോടൊപ്പമാണ് താങ്കൾ ഇരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ഇമാതിരി കള്ളത്തരം പറഞ്ഞുള്ള കളി തരത്തിൽ കളിക്കുക. ക്യാപ്സൂളുകൾ തുടർന്നും വിഴുങ്ങിക്കൊള്ളുക, പക്ഷേ അത് ഛർദ്ദിച്ചു വെക്കുന്നത് മറ്റുള്ളവരുടെ കളസത്തിലാവരുത്. താങ്ക് യു. ലാൽ സലാം.